ഗുജറാത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടത്തിൽ 60% പോളിംഗ് എന്ന് പ്രാഥമിക കണക്കുകൾ. അവസാന കണക്ക് വരുമ്പോൾ വ്യത്യാസമുണ്ടായേക്കും. ഗ്രാമപ്രദേശങ്ങളിൽ പോളിംഗ് ശക്തമായിരുന്നെങ്കിലും നഗരങ്ങളിൽ മന്ദഗതിയിലായിരുന്നു. കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അതേസമയം ആക്രമികൾ തന്റെ വാഹനം തകർത്തതായി നവസാരിയിലെ ബിജെപി സ്ഥാനാർത്ഥി പീയൂഷ് ഭായ് പട്ടേൽ പരാതിപ്പെട്ടു. ആം ആദ്മി പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇസുദ്ദീൻ ഗഡ്വി അടക്കം പ്രമുഖർ ആദ്യഘട്ടത്തിൽ മത്സരിക്കുന്നുണ്ട്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി രാജ്കോട്ടിൽ വോട്ട് രേഖപ്പെടുത്തി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡ്യവ, മധ്യപ്രദേശ് ഗവർണർ രംഗുഭായ് പട്ടേൽ എന്നിവരടക്കമുള്ള പ്രമുഖരും വോട്ട് ചെയ്തു. കച്ച്, സൗരാഷ്ട്ര മേഖലകളിലും ദക്ഷിണ ഗുജറാത്തിലുമായിരുന്നു ആദ്യഘട്ട പോളിംഗ്. 89 സീറ്റുകളിലായി 788 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 27 വർഷമായി ഭരണത്തിലുള്ള ബിജെപിക്കും പ്രതിപക്ഷമായ കോൺഗ്രസിനും വെല്ലുവിളിയായി ആം ആദ്മി പാർട്ടി രംഗത്തുണ്ട്. രണ്ടാംഘട്ട തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ശക്തമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ 51 കിലോമീറ്റർ റോഡ് ഷോ നടത്തി. ഗുജറാത്ത് രാമഭക്തരുടെ നാടാണെന്നും താൻ രാവണനാണെന്ന കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പരാമർശം അപമാനിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ 89 മണ്ഡലങ്ങളിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞു. രാവിലെ 8 മണിയോടെയാണ് പോളിംഗ് ആരംഭിച്ചത്. 89 മണ്ഡലങ്ങളിലേക്കായി നടക്കുന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ 788 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. സൗരാഷ്ട്ര, കച്ച് മേഖലകളും തെക്കൻ ഗുജറാത്തുമാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തിയത്. ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇസുദ്ദീൻ ഗഡ്വിയും പാർട്ടി സംസ്ഥാന അധ്യക്ഷനടക്കം പ്രമുഖർ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജയുടെ ഭാര്യ റിബാബ മത്സരിക്കുന്ന ജാംനഗർ നോർത്ത്, തൂക്കുപാലം തകർന്നു ദുരന്തമുണ്ടായ മോർബി എന്നിങ്ങനെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന നിരവധി മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിലുണ്ട്. December 5 രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പ്. സൂറത്ത് ഈസ്റ്റിലെ സ്ഥാനാർത്ഥി നാടകീയമായി പത്രിക പിൻവലിച്ചതിനാൽ 88 മണ്ഡലങ്ങളിലേക്ക് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ വിന്യസിപ്പിച്ചിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇസുദ്ദീൻ ഗഡ്വിയും പാർട്ടി സംസ്ഥാന അധ്യക്ഷനടക്കം പ്രമുഖർ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. കോൺഗ്രസ് സംസ്ഥാനത്ത് 125 സീറ്റ് നേടുമെന്നാണ് PCC പ്രസിഡന്റ് ജഗദീഷ് ഠാക്കൂർ പറഞ്ഞത്. പട്ടേൽ സമരകാലത്ത് കോൺഗ്രസിനെ തുണച്ച സൗരാഷ്ട്ര മേഖല ഇത്തവണ ആരെ തുണയ്ക്കുമെന്ന് കണ്ടറിയണം. BJPക്ക് കരുത്തുള്ള ദക്ഷിണ ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടി ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്നാണ് വിലയിരുത്തൽ. ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഗോപാൽ ഇത്താലിയ, ആപ്പിനൊപ്പമുള്ള പട്ടേൽ സമര നേതാക്കൾ അൽപേഷ് കത്തേരിയ, ധർമ്മിക് മാൽവ്യ എന്നിവരുടെ മണ്ഡലങ്ങൾ ദക്ഷിണ ഗുജറാത്തിലാണ്. ആപ്പിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇസുദ്ദീൻ ഗഡ്വിയും മണ്ഡലവും ആദ്യഘട്ടത്തിലാണ്. കോൺഗ്രസിനായി മുൻ പ്രതിപക്ഷ നേതാക്കളായ അർജുൻ മോദ്വാദിയ, പരേഷ് ദദാനി എന്നിവരും ജനവിധി തേടും. തൂക്കുപാലം ദുരന്തമുണ്ടായ മോർബിയും പോളിംഗ് ബൂത്തിലെത്തി. ആഭ്യന്തര സഹമന്ത്രി ഹർഷ് സാംഗി, ക്രിക്കറ്റർ രവീന്ദ്ര ജഡേജയുടെ ഭാര്യ റിബാബ തുടങ്ങി BJP സ്ഥാനാർത്ഥികളും ആദ്യഘട്ടത്തിനായുള്ള പ്രചാരണം പൂർത്തിയാക്കിയിരുന്നു. ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും മോദിയെ കാട്ടി വോട്ട് ചോദിക്കുന്നതിനെ വിമർശിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയ പരാമർശം വിവാദമായിരുന്നു. മോദി 100 തലയുള്ള രാവണനാണോ എന്നായിരുന്നു ഖാർഗെയുടെ ചോദ്യം. ഗുജറാത്തികളെ അപമാനിക്കുകയാണ് ഖാർഗെ ചെയ്തതെന്ന് ആരോപിച്ച് BJP നേതാക്കൾ കൂട്ടത്തോടെ രംഗത്തെത്തിയിരുന്നു.